നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന അങ്കമാലിയിലുള്ള ജിജി ചേച്ചിയുടെ സുനിൽച്ചേട്ടന്റെ വീട്ടിലാണ്. ഇവിടെ ഇവർക്ക് 4 കറവ് പശുക്കളും അതിന്റെ കുട്ടികളുമാണ് ഉള്ളത്. ഈ പശുവളത്തിന്റെ പ്രത്യേകത അങ്കമാലി പട്ടണത്തിന്റെ ഒത്ത നടുക്കാണ് ഈ പശുവളത്തൻ മുന്നോട്ട് കൊണ്ടുവന്നത് എന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സുനിൽച്ചേട്ടനും ജിജി ചേച്ചിയുടെ പശുവളത്തിലാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോ ഇതാണ് ജിജി ചേച്ചി. ചേച്ചിയുടെ പറമ്പ് ഫാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പശു വളർത്തൽ മേഖലയ്ക്ക് വന്നിട്ട് ഇപ്പം എത്ര നാളായി? ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു പശുണ്ട്, അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളും കൂടിയും അതിൽ ഇൻവോൾവഡ് ആയി. കാരണം വേറെ പുറത്തേക്ക് നമുക്ക് മറ്റുള്ളവർ കീഴിൽ ജോലിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് വേണ്ട. അത് വെച്ച് ഇപ്പോൾ ഒരെണ്ണത്തിനും കൂടി കൂടുതൽ വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഫുള്ളായിട്ട് ഇതിലുകയായി. അപ്പോൾ ഓരോന്നിനോരോന്നിനും കൂട്ടി കൂട്ടി ഇപ്പം ഇത്രയും പശുക്കളായി. ഇപ്പം 4 വലിയ പശുണ്ട്, 3 ചെറുതുണ്ട്, 6 വലുതുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ എല്ലാം കൂടി വയ്യാണ്ടായി ഇപ്പോൾ 2 കൊടുത്തു. ഇവിടെ ജിരിച്ചേച്ചിയും കുടുംബവും പശു വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്വന്തം പശുക്കുട്ടിയെ വളർത്തി വലുതാക്കിയാണ്. ഇങ്ങനെ വളർത്തുന്ന മൂലം നല്ല ഇനം ക്രോസ് ഇനത്തിൽപ്പെട്ട പശുക്കുട്ടികളെ കിട്ടുമെന്നാണ് ഇവരുടെ അഭിപ്രായം. കുട്ടിയെ വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് നല്ല കുട്ടികളെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അത് എത്ര നല്ല കുട്ടികളാണ്. പിന്നെ വാങ്ങി ഒരുവിധം വില കൊടുക്കണം. വലുത് ഒരുവിധം വലിയ കുട്ടീനെ കിട്ടണമെങ്കിൽ നമുക്ക് 10-20,000 രൂപയെങ്കിലും കൊടുക്കണം. അതിനെ പിന്നെ നമ്മൾ ചെന പിടിപ്പിച്ച് അത് ചെന പിടിക്കണമെന്നും നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ തീറ്റയും അതിൻ്റെ പോഷകാഹാരങ്ങളൊക്കെ കൊടുത്തു കൊടുക്കണമുണ്ട്. നമുക്ക് ആരോഗ്യമുള്ള കുട്ടികളെയും കിട്ടും. അപ്പോൾ അവരെ ചെന പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല പാലും കിട്ടും, അവർക്കും നല്ല ആരോഗ്യമുള്ള കുട്ടികളെ പ്രസവിക്കാനുള്ള അങ്ങനെയും കിട്ടും. അപ്പോൾ അറിയാൻ പറ്റും, ആ അമ്മയുടെ ഗുണം അറിയാനും പറ്റും. പിന്നെ നമ്മൾ വളർത്തുന്നതുകൊണ്ട് അവരുടെ രീതികളും എല്ലാം പറ്റും. നമുക്ക് ആ രീതിയിൽ തീറ്റ കൊടുത്ത് അവരെ വളർത്തിയെടുക്കാനും പറ്റും. ആരോഗ്യമുള്ള കുട്ടികളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നമുക്ക്. ആരോഗ്യമുള്ള കുട്ടിയെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ നമുക്ക് മൃഗാശുപത്രിയിൽ നിന്ന് അവർക്ക് മീനെണ്ണ അങ്ങനെയുള്ള ടോണിക്കുകൾ, വൈറ്റമിൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അതും കൊടുക്കും. പിന്നെ നമ്മൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ തന്നെയുള്ള തീറ്റയുണ്ടല്ലോ, അതും കുട്ടികളുടെ വളർച്ചയ്ക്കുള്ളതാണ്. അവർക്ക് അവർ ചെന പിടിക്കുന്നത് വരെ കൊടുക്കാമെന്നുള്ള തീറ്റയാണ് അത്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ അവർ ആരോഗ്യം അതിനുള്ളതും ഉണ്ടാവും. പിന്നെ നമ്മൾ പുല്ലും വൈക്കോലൊക്കെ ധാരാളം കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഉണ്ടാവും. നമ്മൾ വാങ്ങിക്കുന്നതിന് ചിലപ്പോൾ അവരിങ്ങനെ തീറ്റ കൊടുക്കണമുണ്ടോ, അത് അവർ കച്ചവടത്തിനായിട്ട് വളർത്തണതായിരിക്കും. അപ്പോൾ അവരങ്ങനെ പാല് കിട്ടണം അല്ലെങ്കിൽ പ്രസവിക്കണം അങ്ങനെയുള്ള രീതിയിലല്ല. അവർക്ക് കുട്ടി ഇത്തിരി വലുതാക്കി കൊടുക്കാൻ കാശ് കിട്ടുക അത്രേ ഉള്ളൂ. അപ്പോൾ ശരീരം മാത്രം നോക്കി നമ്മൾ വാങ്ങിക്കേണ്ടി വരും. ഇവിടെ പശുക്കൾക്ക് തീറ്റയായി കൊടുക്കുന്നത് KS Supreme തീറ്റയാണ്. അതിനോടൊപ്പം മറ്റ് പൊടിത്തീറ്റകളൊന്നും ഇവിടെ കൊടുക്കുന്നില്ല. എന്തെന്നാൽ പെല്ലറ്റ് തീറ്റയോടൊപ്പം മറ്റ് പൊടിത്തീറ്റകൾ കൊടുക്കുന്നത് ദുർച്ചെലവാണെന്നാണ് ഇവരുടെ അഭിപ്രായം. അത് മാത്രമല്ല, കാലത്തും ായിട്ടും തൊട്ടടുത്തുള്ള പാടത്ത് അഴിച്ചുവിട്ടാണ് പുല്ല് തീറ്റുന്നത്. തീറ്റ ഞങ്ങൾ രാവിലെ തന്നെ KS കൊടുക്കും. KS അതിൻ്റെ കൂടെ കാൽസ്യം സപ്ലിമെൻ്റ് ഉണ്ട് കറവ പശുക്കൾക്ക്. അങ്ങനെ പാല് കറക്കുന്ന പശുക്കൾക്കൊക്കെ കാൽസ്യം സപ്ലിമെൻ്റ് കൊടുക്കും. അപ്പോൾ രാവിലെ തീറ്റ കൊടുത്ത് കറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ തന്നെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കറവയും കാര്യങ്ങൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലാവണേക്ക് തന്നെ ഒരു 7-7 ആകുമ്പോഴേക്കും ഞങ്ങൾ പാടത്ത് കൊണ്ടുപോയി കിട്ടും. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് പച്ചപ്പുല് വയറ് നിറച്ച് തിന്നു. പിന്നെ വെയിലാവുമ്പോൾ ഒരു 10:30 ആകുമ്പോൾ തിരിച്ചഴിച്ചു കൊണ്ടുവരും. കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഞങ്ങൾ വെള്ളം കൊടുക്കും. പിന്നെ അവർക്ക് റെസ്റ്റാണ്. പിന്നെ 1 മണിയായി കഴിയുമ്പോഴാണ് പിന്നെ അവരെ കുളിപ്പിച്ച് കറവയ്ക്കുള്ള ഇത് ആക്കണത്. പിന്നെ ഉച്ചയ്ക്ക് കറക്കുമ്പോഴും ഇതുപോലെ തന്നെ തീറ്റ കൊടുക്കും. തീറ്റ കൊടുത്തു കഴിഞ്ഞ് പിന്നെ വെയിൽ ആറി കഴിയുമ്പോൾ, ഇപ്പോൾ ഈ ചൂടുള്ള സമയമായതുകൊണ്ട് ഒരു 4 മണിയാകുമ്പോൾ വീണ്ടും പാടത്ത് കൊണ്ടുപോയി കിട്ടും. അപ്പോഴും അവർക്ക് ഇഷ്ടംപോലെ പച്ചപ്പുല്ല് കിട്ടും. പിന്നെ ഒരു സന്ധ്യ ആറാകുമ്പോഴാണ് അഴിച്ചുകൊണ്ടിരുന്നത്. കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവർക്ക് വെള്ളവും കൊടുത്ത് പിന്നെ വൈക്കോലിട്ട് കൊടുക്കും. വൈക്കോല് അവർക്ക് ദഹനത്തിൻ്റെ ഇതിനും കാൽസ്യത്തിൻ്റെ ഇതിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഡെയിലി അവർക്ക് വൈക്കോലും കൊടുക്കും. പിന്നെ രാത്രി അവർ വിശ്രമം, പിന്നെ രാവിലെ വീണ്ടും ഇതുപോലെ തന്നെ റൂട്ടീൻ. KS Supreme അത് തീറ്റ അവർക്ക് പാലിൻ്റെ അളവ് അനുസരിച്ച്, പാല് കൂടുതലുള്ളവർക്ക് കൂടുതൽ കൊടുക്കും, അല്ലാത്തവർക്ക് അതിനനുസരിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പാലുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കൊടുക്കുള്ളൂ. ഇവിടെ തന്നെ ധാരാളം പാലുള്ള പശുക്കളല്ല, ഒരു 10 ലിറ്റർ മാക്സിമം അത്രയ്ക്ക്. ഒരുപാട് പാലുണ്ടായാൽ പച്ചവെള്ളം പോലെ ഇരിക്കും, പാല് കൊഴുപ്പുണ്ടാവില്ല. അപ്പോൾ അത് ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് പാലിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പരമാവധി 10 ലിറ്റർ വരെയുള്ള ആ രീതിയിലുള്ള പശുക്കളാണ് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാവണതാണ്. അപ്പോൾ അവർക്ക് ആദ്യത്തെ പ്രസവത്തിനാണെങ്കിൽ ഒരു 9-10 ലിറ്റർ അങ്ങനെയൊക്കെ കിട്ടും. അത് നല്ല കൊഴുപ്പുള്ള പാലായിരിക്കും, നല്ല പാലായിരിക്കും. നല്ല കൊഴുപ്പുള്ളതും നമുക്ക് നെയ്യ് എടുക്കണമെങ്കിലും നല്ല നെയ്യായിരിക്കും. തൈരായാലും നല്ല തൈര് കിട്ടും, നല്ല കട്ട തൈര് കിട്ടും. അപ്പം ആ രീതിയിലുള്ള ഇതിലാണ്. അപ്പം അങ്ങനെയുള്ള തീറ്റകളാണ്. അല്ലാതെ ഞങ്ങൾ വേറെ മറ്റുള്ള സാധനങ്ങളൊന്നും കൊടുക്കുന്നില്ല. KS Supreme മാത്രം മറ്റു ഈ കാലിത്തീറ്റയായിട്ട് വേറെ കൊടുക്കണേ. പിന്നെ പുല്ലും വൈക്കോലും അതൊന്നും കൊടുക്കുന്നില്ല.
അത് ഞങ്ങൾ ആദ്യം ചോളത്തോട് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മൃഗാശുപത്രിയിലെ ഡോക്ടർ വന്ന് കഴിഞ്ഞപ്പോൾ ഇത് നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. കേസ് കൊടുക്കണമെങ്കിൽ അതിലെല്ലാം ഉണ്ട്, അത് മതി, തവിട് നമുക്ക് അത് എക്സ്ട്രാ ചിലവാണ്, അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അത് നിർത്തി. അത് ശരിയാണ്, അതിൽ നമുക്ക് വേറെ ഒരു മാറ്റം വന്നില്ല, പാലിന്റെ അളവിലോ അല്ലെങ്കിൽ കൊഴുപ്പിലോ ഒന്നും ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഈ കാലത്തുമായിട്ടും പശുക്കളെ പുറത്തുകൊണ്ടുപോകുന്നില്ല. അപ്പോൾ ചേച്ചി എന്ത് ബെനിഫിറ്റാണ്? ബെനിഫിറ്റ് പുല്ല് തിന്നുന്നതിൻ്റെ തന്നെ പാലിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പുല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാടത്തും പറമ്പിലൊക്കെ ആണ്ട് അവിടെ പലതരം മരുന്നുകളുണ്ട്. ഇപ്പം ഞങ്ങൾ കൊണ്ടുവരുന്നിടത്ത് സത്യം പറഞ്ഞ കൊടവൻ അങ്ങനെ ഒരുപാട് പച്ചമരുന്നുകളുണ്ട്, അതും ഇവർ തിന്നുന്നുണ്ട്. അപ്പം ആ പാലിന് ഔഷധ ഗുണങ്ങളും കൂടി ഉണ്ട്. പിന്നെ പുല്ല് കൂടുതൽ കൊടുക്കുമ്പോൾ നമുക്ക് തീറ്റയുടെ അളവ് കുറയ്ക്കാൻ പറ്റും. വൈക്കോലൊക്കെ ഒരുപാട് കൊടുക്കാതെ നമ്മൾ തൊഴുത്തിൽ തന്നെ കെട്ടിട്ട് കഴിഞ്ഞാൽ ആ പാലിന് അത്രത്തോളം ഗുണമുണ്ടാവുള്ളൂ. പശുവിൻ്റെ ആരോഗ്യസ്ഥിതിയും ഇതായി പശുവിനെ നടത്തിയും അവിടെ നടന്ന് തിന്നാനൊക്കെ ചെയ്യുമ്പോൾ അവർക്കും ആരോഗ്യമുണ്ട്, പശുവിന് ആരോഗ്യമാണ്, നല്ലതാണ്, നമ്മൾക്കും നല്ലതാണ്. അപ്പം പാല് നല്ല ഔഷധ ഗുണമുള്ള പാലായിരിക്കും, കാരണം ഒരുപാട് മരുന്നുകളൊക്കെ ഉണ്ട് അവിടെ പറമ്പിലും പാടത്തേക്കിടും. അപ്പം അതും ഈ പുല്ലിൻ്റെ കൂടെ തിന്നും. കറുകപ്പുല്ല് അതൊക്കെ ധാരാളമുണ്ട്. അപ്പം അതൊക്കെ നമ്മൾക്ക് പാലിന് ഗുണം കിട്ടുന്ന കാര്യങ്ങളാണ്. തീറ്റയിലെ അളവ് നമുക്ക് ഒരുപാട് ഇപ്പോൾ കൂട്ടി കൊടുക്കണ്ട, നമുക്ക് ആ ഒരു മിനിമം തീറ്റ തന്നെ കേസ് കൊടുത്താൽ മതി. ഇവർ വയറുന്നറിയണുണ്ടല്ലോ. പുല്ല് നല്ലതാണ്, പുല്ല് എന്തോരം പച്ച പുല്ല് കൊടുക്കണം അത്ര നല്ലതാണല്ലോ. അപ്പം അത് ഇത് നല്ല പുല്ലായത് അതിൽ ഔഷധ ഗുണങ്ങളും കൂടി ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല പാലും കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ വളർത്തുന്ന പശുക്കളുടെ ഇനം നോക്കിയാൽ എല്ലാം തന്നെ എച്ച് എഫ് ക്രോസ് ഇനത്തിൽപ്പെട്ട പശുക്കളാണ്. എന്നാൽ ഇവരുടെ പാലുൽപാദനം 10 ലിറ്റർ താഴെയും അതുകൊണ്ട് തന്നെ തീറ്റ കുറവ്, പ്രതിരോധശേഷി കൂടുതലുമാണ്. അത് ഇവർക്ക് പ്രതിരോധശേഷി കൂടുതലാണെന്ന് മൃഗാശുപത്രിയിൽ തന്നെ അവർ വന്നപ്പോൾ പറഞ്ഞതാണ്. അപ്പം നമ്മൾക്ക് പാലും നല്ല പാലായിരിക്കും. എച്ച് എഫ് തന്നെ ആയി കഴിഞ്ഞാൽ പാലിന് കൊഴുപ്പ് കുറവായിരിക്കും, പിന്നെ ഒരുപാട് പാലുള്ളത്. ഇതാകുമ്പോൾ ക്രോസ് ആകുമ്പോൾ പാലിൻ്റെ ഗുണങ്ങളും കൂടുതലായിരിക്കും, ഇവർക്ക് പ്രതിരോധശേഷിയും കൂടുതലായിരിക്കും. നമ്മുടെ കാലാവസ്ഥയായിട്ട് ഇണങ്ങി ചേരാൻ പറ്റുന്ന ഒരു ഇനമാണ്. അപ്പം അതുകൊണ്ടാണ് കൂടുതലും ഞങ്ങൾ അതിനെ തന്നെ നോക്കുന്നത്. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേൽക്കുന്ന ഈ കുടുംബം പശുക്കളുടെ കാര്യത്തിനായി മാറ്റിവെക്കുന്നത് കാലത്ത് 7 മണി വരെയാണ്. ഇതിൽ ജിനി ചേച്ചി, സുനിൽ ചേട്ടനും ഒരേപോലെ പശുക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പാലുൽപാദനമുണ്ട്. ഫാമിലി സപ്പോർട്ട്, ഹസ്ബൻഡാണ് മെയിൻ ആയിട്ടും കാര്യങ്ങൾ. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് വയ്യാതെ ആയതുകൊണ്ട് 2-3 മാസമായിട്ട് ഞാൻ ഇതിൽ ഇല്ല, ചേട്ടൻ തന്നെയാണ് ഇപ്പൊ കറവയ്ക്കും ആളെ വെച്ചേക്കാണ്, അല്ലെങ്കിൽ ഞങ്ങൾ മെഷീനിലാണ് കറന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനും ചേട്ടൻ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് സർജറി ചെയ്യേണ്ടി വന്നു, അപ്പൊ അത് കാരണം റെസ്റ്റ് ആയപ്പോ കറവയ്ക്ക് ആളെ വെച്ചു. അപ്പൊ ബാക്കി എല്ലാ കാര്യങ്ങളും ചേട്ടൻ തന്നെ. മക്കളും പാടത്തേക്ക് കൊണ്ടുപോയി കെട്ടാനും വഴിക്കാനും എല്ലാത്തിനും അവരും സഹായിക്കും. അവർ രണ്ടുപേരും മാറി മാറി ചെയ്യും. രണ്ട് ആൺമക്കളാണ്, അവർ രണ്ടുപേരും ചെയ്തോളൂ. അവർ ക്ലാസ്സിൽ പോണ ആ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പൊ അവർക്ക് പരീക്ഷയാണ്. അപ്പൊ ഒരാൾ പോയിക്കണോ, ഒരാൾ പോകാൻ റെഡിയാവണം. അവൻ പോണേക്കാളും മുമ്പ് ഒരു സ്ഥലത്ത് നിന്ന് ആക്കി കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ റെഡി ആവാൻ. കാലത്ത് 3 മണിക്ക് എനിക്കും വെളുപ്പിന് 3 മണിക്ക് എണീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പശുവിൻ്റെ കിടാവ് ചത്തുപോയ കാരണം അതിൻ്റെ തീറ്റ അല്പം വെള്ളത്തിൽ കുതിർത്തി ഉറപ്പിച്ചു വയ്ക്കും. ഉറപ്പിച്ച് വെച്ചിട്ട് ആ അണ അതിന് കൊടുത്തിട്ട് ആ തീറ്റ തിന്നുകൊണ്ടിരിക്കുന്ന നേരത്തെ ആണ് അതിനെ കറന്നുകൊണ്ടിരിക്കുക. ആ അപ്പം കുഞ്ഞില്ലാത്തതിൻ്റെ പ്രശ്നം അവിടെ തീരും, അല്ലെങ്കിൽ അത് കറക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അത് ആദ്യം ഉറപ്പിച്ച് വയ്ക്കും. അത് കഴിഞ്ഞ് തൊഴുത്തിലേക്ക് ഇറങ്ങും. ഇറങ്ങി ചാണകമൊക്കെ എല്ലാത്തിൻ്റെയും ചാണം വാരി അത് കഴിഞ്ഞ് കുളിപ്പിക്കൽ തുടങ്ങും. കുളിപ്പിച്ച് റെഡിയാക്കി കഴിഞ്ഞിട്ട് അപ്പോഴേക്കും കറവക്കാരും വരും, കറവ തുടങ്ങും. കറവ തുടങ്ങി എല്ലാത്തിൻ്റെയും കറവ കഴിഞ്ഞ് പാല് ഓരോരുത്തൻ്റെ പാലുകൾ വരും. അപ്പോഴേക്കും പാലിൻ്റെ ആളുകൾ വെളുപ്പിന് ഒരു 5:30 ആകുമ്പോഴേക്കും ആളുകൾ വന്നു തുടങ്ങും. അപ്പോൾ വന്ന പാലിന് വിള് പാല് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ലാസ്റ്റ് കറക്കണ പശുവിൻ്റെ പാല് ഡയറിയിലേക്ക് കൊണ്ടുപോകും. ബാക്കി എല്ലാ പാലും ഇവിടെ വിറ്റഴിച്ചു പോകും. കൂടുതലും ഞങ്ങൾ ഇവിടെ വിറ്റഴിക്കാനാണ് നോക്കണേ. നമുക്ക് ലാഭം അതാണ്, ലാഭം നോക്കണമല്ലോ, ലാഭം നോക്കണമല്ലോ. അത് കാരണം ഭൂരിഭാഗം പാല് ഞങ്ങൾ ഇവിടെ വിറ്റഴിക്കും. ഇപ്പം ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കും. അതുപോലെ ഈ കൊച്ചങ്ങൾ, അതുപോലെ തന്നെ ക്യാൻസർ ഉള്ള ആളുകൾക്ക് ഞങ്ങൾ സ്റ്റീൽ അലൂമിനിയം പാത്രത്തിൽ കറക്കില്ല. സ്റ്റീൽ പാത്രത്തിൽ കറന്ന ആ പാലിനെ ഞങ്ങൾ കൊടുക്കണേ. അത് അവർക്ക് അങ്ങനെ വേണം. അലൂമിനിയം സ്റ്റീൽ പാത്രത്തിൽ കറന്ന പാലിന് ക്യാൻസർ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കണം. അലൂമിനിയം പാത്രത്തിൽ പാൽ ഉപയോഗിക്കില്ല അവർ, അങ്ങനെയുള്ള ചെയ്യാൻ പാടില്ല. അപ്പം അതിന് നമ്മൾ കറവക്കാരന് സ്റ്റീൽ പാത്രം കൊടുക്കും. ആ പാല് സ്റ്റീൽ പാത്രത്തിൽ കറന്നെടുക്കും. എന്നിട്ട് ആ പാല് അവർക്ക് കൊടുക്കും. പിന്നെ ചില ആളുകൾക്ക് ഒരു പശുവിൻ്റെ പാല് തന്നെ കിട്ടണം, എല്ലാത്തിനും മിക്സിങ് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പം അവർക്ക് മിക്സിങ് ഇല്ലാത്തത് ഒറ്റപ്പാല് ഒരു പശുവിൻ്റെ കറന്നാൽ ആ പാല് അങ്ങനെ തന്നെ കൊടുക്കും. ഇഷ്ടത്തിന് കൊടുക്കും. അങ്ങനെ കൊടുക്കും.
അങ്ങനെയൊക്കെയുള്ളു. പിന്നെ പാല് പാല് ഞങ്ങൾക്ക് തികയാത്തതിൻ്റെ കുഴപ്പമുള്ളൂ. ഞങ്ങളടുത്ത് ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂല്ലോ. അപ്പം അത് പണി ചെയ്യുന്നതിൻ്റെ ഒരു പരിമിതി ഉണ്ടല്ലോ. അതനുസരിച്ച് ഞങ്ങൾ ഞങ്ങളും കൊണ്ട് പറ്റാവുന്ന ഈ കുപ്പി കഴുവണം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കുറേ ഉണ്ട്. അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ സുഖമായിട്ട് കാര്യങ്ങൾ പോകും. തൊഴിലുറപ്പ് മുനിസിപ്പാലിറ്റിയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പെടുത്തിട്ട് 100 തൊഴിൽ ദിനങ്ങളുടെ അത് കിട്ടും. അപ്പൊ അത് കാരണം കൊണ്ട് 10 ലിറ്റർ പാല് ഒരു ദിവസം അളന്ന അന്നത്തെ ഒരു ദിവസത്തെ തൊഴിലുറപ്പിന്റെ അങ്ങനെ 100 ദിവസത്തെ നമുക്ക് കിട്ടും. അപ്പൊ ആ 100 ദിവസം ഞങ്ങൾ എന്തായാലും 10 ലിറ്റർ അവിടെ കൊണ്ടേ അളക്കും. അങ്ങനെ ഞങ്ങൾ ഒപ്പിക്കും. ഒപ്പിച്ച് അപ്പൊ 10,000 രൂപ അങ്ങനെ മുനിസിപ്പാലിറ്റി നിന്ന് കിട്ടും വർഷത്തില്. പിന്നെ സബ്സിഡി പാലിന് 3-4 രൂപയൊക്കെ ആയിട്ട് റേറ്റിൽ കൂട്ടി അത് കിട്ടും. പിന്നെ കൊല്ലത്തിലൊരിക്കൽ തീറ്റ സബ്സിഡിയിൽ തീറ്റ 2-3 ചാക്ക് അത് കിട്ടും. അങ്ങനെയൊക്കെ ഞങ്ങളെ തട്ടിക്കൂട്ടി ഞങ്ങൾ അങ്ങനെ പോണു. മിക്ക ക്ഷീര കർഷകരും ചെയ്യുന്ന പോലെ ഇവിടെയും ചാണകത്തിന്റെ വിൽപ്പനയുണ്ട്. അത് പച്ചയായി ഉണക്കിയായി വിൽപ്പനയുണ്ട്. നല്ല വേനൽ വന്നു കഴിയുമ്പോൾ ചാണകം ഉണങ്ങും. ഉണങ്ങി ഈ കോഴി പാന്തിയും അതിലൊക്കെ ആയിട്ട് ഉണങ്ങും. അത് ചാക്ക ആക്കി എൻ്റെ ഇളയ മോനാണ് അത് കൂടുതലും കച്ചവടം ചെയ്യണേ. അവനത് ചാക്കിലാക്കും. 200 രൂപയായിട്ട് റേറ്റിൽ ഒരു ചാക്ക് ചാണം കൊടുക്കും. പിന്നെ ബയോഗ്യാസ്, ബയോഗ്യാസ് ഉണ്ട്. ബയോഗ്യാസിൽ ഞങ്ങൾക്ക് നല്ല ഗ്യാസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്തോ ഒരു ലീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അടയ്ക്കണം. അത് കഴിഞ്ഞാൽ അത് സുഖമായിട്ട് ഇഷ്ടം പോലെ ഗ്യാസ് കിട്ടും. ഇഷ്ടം ഞങ്ങൾക്ക് ഗ്യാസ് കൂടുതലായിട്ട് ഞങ്ങൾ കത്തിച്ച് കളയും. കൂടുതലായിട്ട് കലത്തിൽ തന്നെ അപ്പോൾ ആ ഗ്യാസ് കിട്ടും. പിന്നെ ചാണം നമുക്ക് കൊണ്ടുപോകാനായിട്ട് ആളുണ്ട്. പച്ചച്ചാണം ആവശ്യമുള്ള ആളുകളുണ്ട്. അവർക്ക് ഞങ്ങൾ കൊടുക്കും. അവർ അടുത്തുള്ളവർ അവരും ഉണ്ടാവും. കൃഷിയുള്ളവർ അവരും ഉണ്ടാവും. ബാക്കിയുള്ള ചാണകം കൂടുതൽ നിറഞ്ഞു കഴിയുമ്പോൾ വണ്ടി ടെമ്പോയില് കൊണ്ടുപോകും. അങ്ങനെയാണ് ചാണത്തിൻ്റെ ഇത് ചെയ്യുന്നത്. ചാണത്തിൻ്റെ മുഴുവൻ എൻ്റെ ഇളയ ഒന്നും വേസ്റ്റ് ഇല്ല. ഒന്നും വേസ്റ്റ് ഇല്ല. അതെന്ന് പറഞ്ഞാൽ ഇവിടെ ചാണകത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ ഒരു വഴി പുല്ലോ ഒരു വൈക്കോലിൻ്റെ ഒന്നും ചാണകത്തിൽ ഉണ്ടാവില്ല. എല്ലാം നീറ്റായിട്ടാണ് ചാണകം എടുത്തത്. വെള്ളം മഴ പെയ്താൽ വെള്ളം വീഴാത്ത രീതിയിൽ ടാർപ്പായൊക്കെ ഇട്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ടാർപ്പായിട്ട് അങ്ങനെ ടാർപ്പായ ഇട്ട് ഒരു തുള്ളി വെള്ളം അതിലേക്ക് വീഴ്ത്തിക്കില്ല. പച്ചച്ചാണത്തിൽ വെള്ളം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചാണകം തിന്നു പറഞ്ഞാൽ നമ്മുടെ ചാണകം എന്ന് പറഞ്ഞാൽ ഈ പുല്ല് ധാരാളം തിന്നണം എന്ന് പറഞ്ഞാൽ അതിനും ഡിമാൻഡുണ്ട്. ആളുകൾ ഇവിടെ അടുത്തുള്ള ആളുകൾ തന്നെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചാണകം കൊണ്ടുപോകണ ആളെ വിളിച്ച് പറയും ഇങ്ങനെ ഇന്ന് വീട്ടിലേക്ക് ചാണകം അടിച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ അവർ നേരെ വരും. അവർ വന്ന് ചാണകം വീട്ടുകാർ നേരിട്ട് വന്ന് കൊണ്ടുപോകണവരുണ്ട്. അത് വണ്ടിക്കാർ കൊണ്ടുപോകണതിൽ ലാഭം ഇവിടെ അയലക്കാർ കൊണ്ടുപോകണം. ട്രോളി കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പൈസ കിട്ടും. വണ്ടിക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് പൈസ കുറവാ. അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. ഡ്രൈ ആയിട്ട് ഇതില് ഞങ്ങള് വേറെ ചാക്കിൽ അങ്ങനെയൊന്നല്ലേ. അപ്പൊ വെള്ളം മണ്ണിലേക്ക് പോവും. വെള്ളം മണ്ണിലേക്ക് വലിഞ്ഞ് നല്ല ഫ്രഷ് ചാണായിട്ട് നിൽക്കും. പിന്നെ അത് മാത്രമല്ല ഈ പുല്ല് കൂടുതൽ തിന്നണ പറഞ്ഞ ആളുകൾക്ക് ഞങ്ങളെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് ഈ സ്മെല്ല് മറ്റേ കാലിത്തീറ്റ മാത്രം കൊടുക്കുന്ന ചാണകത്തിന് ഭയങ്കര സ്മെല്ലായിരിക്കും. ഇതങ്ങനെയല്ല, പുല്ലും വൈക്കോലൊക്കെ സ്മെല്ല് കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. മറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഞ്ഞി വെച്ച് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചാണത്തിന് മണം കൂടും. മണം കൂടും, ഭയങ്കര സ്മെല്ലായിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കഞ്ഞിയൊന്നും വെച്ച് കൊടുക്കില്ല, കഞ്ഞിയൊന്നും വെച്ച് കൊടുക്കില്ല. അപ്പം അങ്ങനെ ഇപ്പം പുല്ല് ധാരാളം ഉള്ള കാരണം നമുക്ക് പകുതി കാര്യങ്ങൾ ചെയ്യാണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റും. അപ്പൊ അല്ലെങ്കിൽ അത്രയും എക്സ്ട്രാ കാശ് കൂടുതലുള്ളോ തന്നെ ചെലവ് കൂടുതലുള്ളോ. ചിലര് കഞ്ഞി വെച്ച് കൊടുക്കും, തവിട് കൊടുക്കും, പച്ചക്കറി അങ്ങനെയല്ല. അപ്പൊ ശരിക്കും എല്ലാത്തിന്റെയും ആണ് കേസ്, അതിലെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ അതാ ഒരു കൊടുത്തിട്ട് പിന്നെ പുല്ലും വൈക്കോലും ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കും. വെള്ളം ധാരാളം കൊടുക്കും. വെള്ളം 20 ലിറ്റർ വെള്ളം വെച്ചാണ് ഓരോരുത്തരും കൊടുക്കണേ. ഒരു സമയത്ത് 20 ലിറ്ററിന്റെ ബക്കറ്റാണ്. ഇത് 20 ലിറ്ററിന്റെ പെയിന്റിംഗ് ബക്കറ്റാണ്. ഇത് നിറച്ചതുണ്ട്. അതിപ്പോൾ വെള്ളം കുടിച്ച് നിർത്തിക്കണുണ്ട്. അപ്പം അത് ഇനിയിപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം അയച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും തന്നെ വെള്ളം വീണ്ടും കൊടുക്കും. വെള്ളം എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. വെള്ളം ഒരു കറക്റ്റായിട്ട് കൊടുക്കണം.
ചേച്ചിയുടെയും ചേട്ടന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് നന്ദി പറയുന്നു. ഇനിയും കൂടുതൽ പശുക്കൾ വളർത്താൻ സാധിക്കട്ടെ. ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു പരിപാടിക്ക് വന്നേര് നിങ്ങളോട് ഞാൻ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ജിജി ചേച്ചിയുടെ സുനിൽ ചേട്ടൻ്റെ പശു വളർത്തലാണ്. ഇതോടെ നിങ്ങളുടെ വീഡിയോ വൈൻഡിപ്പിയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.